സിനിമയെയും സീരിയലുകളെയും വെല്ലുന്ന ആധുനിക കലാരൂപം. പണ്ടുകാലത്ത് നാടകങ്ങളെ പോലെയുള്ളതെല്ലാമായിരുന്നു. പക്ഷെ അതെല്ലാം ഒരാൾ കലയിൽ താല്പര്യമുള്ളത് കൊണ്ട് ഇറങ്ങി അത്രയും കഷ്ടപ്പെട്ടിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടായ കലാമൂല്യങ്ങളാണ്. അന്ന് അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമ വന്നു. അതും സാങ്കേതികമായ മികവിൻ്റെ അടിസ്ഥാനത്തിൽ സിനിമ വന്നപ്പോൾ ആദ്യം അതിൽ ഇറങ്ങി തിരിച്ചവരെല്ലാം തന്നെ കലയോടുള്ള താല്പര്യം കൊണ്ട് ഇറങ്ങി തിരിച്ചവർ തന്നെയാണ്. അവരുടെ അന്നത്തെ അവതരണങ്ങളെല്ലാം അത്തരത്തിലുള്ളതാണ്, കലക്ക് വേണ്ടിയാണ്. പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ എല്ലാം പണത്തിന് വേണ്ടി, കല പണത്തിന് വേണ്ടി എന്ന അവസ്ഥയിലേക്ക് മാറി. അല്ലാതെ കലക്ക് വേണ്ടി പണമല്ല, പണത്തിന് വേണ്ടി കല, ആ അവസ്ഥയിലേക്ക് മാറിയപ്പോഴാണ് പിന്നെ ഈ സിനിമയിലെല്ലാം എന്ത് കയറാൻ തുടങ്ങിയത്. ഈ സ്റ്റണ്ടും ബലാത്സംഗമാരിയുള്ള സീനുകളും എല്ലാം കയറിയത് അതിൻ്റെ ശേഷമാണ്. അത് ജനങ്ങളെ എങ്ങനെയെങ്കിലും ആകർഷിച്ച് കുറേ പണം തട്ടണം, അതിൽ കൂടുതലൊന്നുമില്ല. അതോടുകൂടി തന്നെ അതിൻ്റെ കലാമൂല്യങ്ങളെല്ലാം പോയി. പണമുണ്ടാക്കണ്ടെങ്കിൽ, പണമുണ്ടാക്കാൻ വേണ്ടി കല ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ മത്സരം വരും. മറ്റുള്ളവർ ഗ്രാഫിയിലേക്ക് വരുന്നതിന് മോണോപ്പൊളി എന്ന തത്വമെല്ലാം ഉണ്ടല്ലോ, അങ്ങനെയുള്ള തത്വങ്ങളെല്ലാം അവിടെ കയറി വരും. മറ്റവൻ കയറി വരാതിരിക്കുക, അപ്പം നമുക്കത് അടിയാകും. ഇങ്ങനെയെല്ലാം ഉള്ള നിലയിൽ അത് മാറിയിട്ടുണ്ട്. ഇന്ന് പണത്തിന് വേണ്ടിയാണ് കല എന്ന അവസ്ഥയിലേക്ക്. അതുകൊണ്ടാണ് നടന്മാരെല്ലാം എനിക്ക് 2 കോടി വേണം, 3 കോടി വേണം എന്നെല്ലാം പറയുന്നത്. അത്രയും പൈസ കൊടുത്താൽ ഞാൻ പറയുന്ന ആൾക്കാരെ എടുക്കണം. ഇല്ലേ എനിക്ക് എൻ്റെ ആ മാനസികാവസ്ഥക്കനുസരിച്ച് കഥ മാറ്റണം. ഇങ്ങനെയല്ലാണ് കാര്യങ്ങൾ പോകും. അപ്പം ഇതൊന്നും കലയാണെന്ന് പറയാൻ പറ്റില്ല, പണത്തിന് വേണ്ടിയുള്ള കലയുടെ മിസ്യൂസ്. അപ്പോൾ ബലാത്സംഗങ്ങളെല്ലാം അനാവശ്യമായി ഏത് കലയിലാവും വേണം എന്നാവും. അപ്പം കഥ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോണം, പിന്നെ കുറേ സ്റ്റണ്ടും പിടിപ്പിക്കണം, ഇതെല്ലാമായിട്ട് മാറി. പക്ഷേ ഒരു ബലാത്സംഗ സീൻ അഭിനയിക്കുന്നവരൊന്നും, അല്ലെങ്കിൽ ഒരു വില്ലനായിട്ട് അവതരിപ്പിക്കുന്നവരൊന്നും ജീവിതത്തിൽ അവർക്ക് സമൂഹത്തിൽ വലിയ സ്ഥാനമാണ് കിട്ടുന്നത്. കാരണം അവരെല്ലാം എന്താണ്, വലിയ കലാകാരന്മാരാണ്. കാണിക്കുന്നത് ഇതാണ്, നിയമപ്രകാരം തെറ്റാണ്, എന്നാലും ഇതെല്ലാം കാണിക്കുക. ആളെ തിയേറ്റർ ആള് കയറണമെങ്കിൽ ഇതെല്ലാം വേണമല്ലോ. അപ്പം ഇവരെല്ലാം വലിയ കലാകാരന്മാരാണെന്നാണ് സമൂഹം അംഗീകരിച്ച് വെച്ചു കൊടുത്തിരിക്കുന്നത്. പക്ഷേ നിയമത്തിൻ്റെ പരിധിയിൽ അവർ വരുന്നുമില്ല. കാരണം ഒരു ബലാത്സംഗം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നിയമത്തിൻ്റെ നീ ചെയ്തല്ലേ എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാനൊന്നും പറ്റുമോ? പറ്റില്ല. അത് കലയാണ്, കലയിൽ എന്തു ആകാം. ഇപ്പം പുകവലി ഹാനികരമാണ്. ഇപ്പം സിനിമയിൽ പുകവലി കാണുമ്പോൾ അതേപോലെ ഉള്ളൂ, അടിയിൽ പുകവലി ഹാനികരമാണ് എന്നെല്ലാം പറഞ്ഞ് എഴുതി കാണിച്ചാൽ മതി. എന്നിട്ട് സുഖമായിട്ട് പുകവലിച്ചിട്ട് അതിൻ്റെ ഗുണഗണങ്ങളെ അതിൻ്റെ ഒരു, അതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ സ്റ്റാറ്റസ് എന്ന നിലയിലെല്ലാം അവതരിപ്പിക്കും. അടിയിലൊരു പേര് നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്തും കലയിലാക്കാമെന്നുള്ള നിലയിൽ കല പണത്തിന് കീഴടങ്ങി. ഇത് തന്നെയാണ് കലാകാരന്മാർ പണത്തിന് കീഴടങ്ങി. അപ്പം ഈ സമൂഹത്തിൽ ഒരു സിനിമയിൽ ഇത്രയും കോടി കൊടുത്തിട്ട് ഒരു 10, 18, 19 വയസ്സുള്ള പെൺകുട്ടീൻ്റെ നായകനായിട്ട് വരെ ഈ വയസ്സായ ആൾക്കാരെയെല്ലാം പിടിച്ച് ചായയെല്ലാം തേച്ച് കൊണ്ടുവരേണ്ട ഗതികേട് ഈ സമൂഹത്തിനുണ്ടോ? കേരളത്തിനുണ്ടോ? പ്രത്യേകിച്ച് എത്രയോ ചെറിയ കലാകാരന്മാരെല്ലാം ഉയർന്നു വരുന്നുണ്ട്. നമ്മൾ യുവജനോത്സവത്തിലെല്ലാം നോക്കിയാൽ കാണാം. പക്ഷെ അവർക്കൊന്നും ഉയരാൻ പറ്റുന്നില്ല. കാരണം ഉയരാൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴും മറ്റവനത് തലവേദനയാണ്.
അവൻ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനെക്കാട്ടി നല്ല ഉപയോഗിച്ച ഞാൻ സമൂഹത്തിൽ നിന്ന് ഔട്ടാവും. അതുകൊണ്ട് അത് പറ്റില്ല. അതുകൊണ്ട് ഒറ്റയൊരുത്തനെയും കയറാൻ ഇങ്ങോട്ട് സമ്മതിക്കില്ല. ഇവരുടെ സാമ്രാജ്യമാണ് പണത്തിൻ്റെ. ഇവരും പണത്തിലാണ്, കാരണം ഇവർക്ക് കുറേ പണം കൊടുക്കുമ്പോൾ പിന്നെ ഈ പണം വെച്ചിട്ടാണ് തിരിച്ചും മറിച്ചും എല്ലാം ചെയ്യുന്നത്. സംവിധാനവും നിർമ്മാണവും എല്ലാം ഇവരെ തന്നെയാകുകയാണ്. ഇവരെ ഒരു പവർ ഗ്രൂപ്പ് എന്ന് ഇതിനെയാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു കൂട്ടമായി മാറുകയാണ്. ഭാവിയിലുള്ള കലാകാരന്മാർക്ക് വരാനുള്ള അവസരവുമില്ല. ഈ ഒരു അവസ്ഥ തന്നെയാണ് പിന്നെ അവരിൽ നിന്ന് വരുന്ന എന്താണെന്നെല്ലാം വെച്ചാൽ ഇന്നത്തെ സംഭവങ്ങളെല്ലാം തന്നെയാണ് വരിക. കാരണം കുറേ സ്റ്റണ്ട്, ജീവിതം എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്റ്റണ്ടാണ്. അതെല്ലാം ജീവിതത്തിൻ്റെ സമൂഹം അങ്ങനെയാണ്. അവരെല്ലാം വരുമ്പോൾ ജനത്തിന് ഒരു ആവേശമാണ്. ജനത്തെ ഒരുതരം, ജനങ്ങളിൽ ഒരുതരം അക്രമവാസന പ്രേരിപ്പിക്കുന്ന തരത്തിലാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. ബുദ്ധിക്ക് നിരക്കുന്ന അടിയാണോ അതിൽ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചുറ്റുമില്ല. വെറുതെ തന്നെ 1000 പേരെ ഒറ്റയടി കടിക്കുന്നു. തോക്കല്ലുണ്ടെങ്കിൽ വെടിവെച്ചാൽ അവർ, ഈ നായകന്മാർ വെടിവെച്ചാലും കൊല്ലൂല്ല, കൊള്ളൂല്ല. എത്ര വലിയ വില്ലനായാലും വെടിവെച്ചാൽ കൊല്ലൂല്ല. ഒരു പത്തണ അവസാനം തോക്കിലോ ഉണ്ടതീരുന്നവരെ അവൻ പറ്റിക്കും. നായകനെ കൊള്ളൂല്ല. നായകൻ അങ്ങനെ കിടക്കൂട്ടിയല്ല എങ്ങനെയല്ലാന്ന് എനിക്കും ഒരു പിടി. ഇത് അല്പം ബുദ്ധിയുള്ളവരാണെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ തിയേറ്റർ നിറങ്ങിപ്പോകും. ഇത് സാധാരണ ജനങ്ങളെ ഈ ഒരു അവസ്ഥയിലേക്കാക്കി മാറ്റിവെച്ചിട്ടുണ്ട്. പറയാതിരിക്കാൻ വഴിയില്ല. അങ്ങനെ അത് മഹാഭാരതത്തിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ യുഗത്തിൽ നമ്മളിപ്പോൾ ഇങ്ങനത്തെ യുഗ മഹാഭാരതത്തിൽ പറയുന്ന യുഗത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പാണ്ഡവർക്ക് കഴിവുള്ളവർ പാണ്ഡവരാണ്. പാണ്ഡവർക്ക് സ്ഥലം വീതിച്ച് കൊടുക്കുമ്പോൾ ഒന്നും തരാൻ പറ്റില്ല. പിന്നെ ആകെ കൊടുക്കണം നിവൃത്തിയില്ലാത്തതുകൊണ്ട് പാറ പോലെയുള്ള സ്ഥലം അവിടെ ഒരു ചുക്ക്. ഇവരെ കൊണ്ട് ഇവർക്ക് മനസ്സിലായി ഇവൻ ഇത് കൊടുത്ത ഇവ അവിടെ കിടന്നിട്ട് പാറപ്പുറത്ത് കിടന്നിട്ട് അത്ത കൊടുക്കും. കാരണം വെള്ളമില്ല, ഒന്നുമില്ലാതുകൊണ്ട്. അതുകൊണ്ട് അങ്ങനെ പാറ പോലെയുള്ള സ്ഥലങ്ങളാണ് പാണ്ഡവർക്ക് വീതിച്ചു കൊടുത്തത്. പക്ഷേ പാണ്ഡവനവരുടെ കഴിവുപയോഗിച്ചുകൊണ്ട് വലിയൊരു കൊട്ടാരം നിർമ്മിക്കുന്നു. അവസാനം ദുര്യോധനെല്ലാം അവിടെ കയറി വന്നിട്ട് കാട്ടിക്കുന്ന ഇതെല്ലാം കണ്ടിട്ട് അന്തം പിട്ടിച്ച് നിൽക്കുന്നുണ്ട്. വെള്ളാണെന്ന് വെച്ചിട്ട്, തറ വെള്ളമാണെന്ന് വെച്ചിട്ട് മുണ്ട് പൊക്കി പിടിച്ച് നടക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ട് അവരെ ഇരുന്നവർക്ക് ചിരി വരുമല്ലോ സ്വാഭാവികമായിട്ട്. പിന്നെ ഒരുത്തിൽ അവിടുത്തെ സ്ഥലത്ത് എത്തിയാലും തോന്നി ഇവിടെ വെള്ളം മാതിരി തോന്നി. ഇത് എന്നെ പറ്റിക്കാൻ വേണ്ടിയാണ് അവിടെ പോയിട്ട് കാലെടുത്ത് വെച്ച് അവൻ നേരെ വെള്ളത്തിൽ വീഴും. ഇവിടെ പറഞ്ഞുകൊണ്ടുവരുന്നത് കലാകാരന്മാർക്ക് കഴിവുള്ളവർക്ക് പാറ കൊടുത്തു കഴിഞ്ഞാലും അവരെന്ത് ചെയ്യും? കൊട്ടാരം മണിമാളികകൾ അവിടെ പണി ആ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നതിലേക്ക് മാറ്റും. പിന്നെന്താ കഥയിൽ സംഭവിക്കുന്നത്? കള്ളച്ചൂതുകളിലൂടെ അതെല്ലാം തട്ടിയെടുത്തിട്ട് സ്ത്രീകളുടെ വസ്ത്രാക്ഷേപം ചെയ്തുകൊണ്ട് ഈ അർഹതപ്പെട്ടവനെ എല്ലാം എടുത്ത് കാട്ടിലേക്ക് പറഞ്ഞയച്ചു. പിന്നെ ഇവർ നിർമ്മിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും ഒരു നല്ല കലാപരമായിട്ട് കഴിവുള്ള ഒരു കൊട്ടാരം നിർമ്മിച്ചിട്ട് ഇത് അരക്കില്ല. എന്തിനു വേണ്ടിയാണെന്ന് അറിയാലോ. അപ്പോൾ ഇതാണ് ഈ യുഗത്തിൻ്റെ പ്രത്യേകത. ഇവർ കുറച്ചു പേരുടെ സാമ്രാജ്യം, കഴിവുള്ളവരെല്ലാം ഔട്ട്, കയറാനൊന്നും പറ്റില്ല. അങ്ങനെയുള്ള ഒരു നിലയിലേക്കാണ് കലാഫീൽഡ് പെട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് സിനിമ കഴിഞ്ഞപ്പോഴാണ് പിന്നെ സീരിയൽ വന്നത്. സീരിയൽ വന്നതിൻ്റെ ശേഷം പിന്നെ വേറൊരു തരത്തിൽ ജനങ്ങളെ മനസ്സിനങ്ങ് മാറ്റി. ഈ അടിയും പിടിയെല്ലാം അങ്ങ് മാറ്റി വേറൊരു തരത്തിലാക്കി. കുടുംബകലഹങ്ങളിൽ പ്രധാന ഘടകങ്ങളുണ്ടല്ലോ. അമ്മായിയമ്മ മരുമകൾ പോരും, ഇതെല്ലാണല്ലോ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ. അപ്പോൾ അവരെല്ലാം ഈ വികാരം ഉണ്ടാവും. എല്ലാ വീട്ടിലും ഉണ്ടെങ്കിൽ അധിക ഭൂരിപക്ഷത്തിലും കാണുമല്ലോ ഏതൊക്കെ. അപ്പോൾ അമ്മായിയമ്മേനെയും പൊക്കും മരുമോളെയും പൊക്കും. എന്നിട്ട് ഇവരുടെ ഉള്ളിൽ അപ്പോൾ അമ്മായിയമ്മ വിചാരിക്കും ഞാനാണ് ഈ കഥാപാത്രം, മരുമോളി പേർക്ക് ഞാനാണ് ഈ പേര്. രണ്ടുപേരും ഓരോ സമയം പൊക്കി ഉണ്ടാക്കിയാലും ചെയ്യും. എന്നിട്ട് അവരവിടെ കിടന്നിട്ട് ഈ കുടുംബത്തിനെതിരെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അതെല്ലാം ഉണ്ടാക്കിയിട്ട് സമൂഹത്തെ മനസ്സിനെ ദുഷിപ്പിക്കുന്ന കാര്യങ്ങളിലേക്കാണ് ഈ മാധ്യമങ്ങൾ സീരിയലുകളിലൂടെ സമൂഹത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. എല്ലാതൊന്നും എന്ന് പറയാം, പക്ഷെ നല്ലൊന്നും ഇടയ്ക്ക് കയറി വരാൻ പറ്റില്ല. ഇതല്ല ഇവരുടെ
കൈകളിലാണ്, പണത്തിൻ്റെ കൈകളിലാണ്. അല്ലാതെ ഒരുത്തം നല്ലൊരു ഞാനിപ്പോൾ സീരിയൽ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് കയറാനൊന്നും പറ്റില്ല. അതെല്ലാം പണത്തിൻ്റെ ഒരു സിനിമയിലുള്ളവർ തന്നെയാണല്ലോ ഇപ്പോഴും സീരിയലിലും വരുന്നത്. സിനിമയിൽ അഭിനയിക്കുന്നതെല്ലാം വിട്ടിട്ട് സീരിയലിലേക്ക് വന്നിട്ടുണ്ട് പലരും. അപ്പൊ അവിടെ നിന്ന് പ്ലേറ്റ് മാറ്റിയതാണ് യഥാർത്ഥത്തിൽ. സീരിയൽ വന്നപ്പോൾ ആ ശൈലിയിലേക്ക് മാറി. അപ്പം കാര്യങ്ങൾ, പക്ഷേ ശൈലിയിൽ കുറച്ച് മാറ്റം വരുത്തി. കുടുംബ പ്രശ്നം കുടുംബം ഇരുന്ന് കാണുന്നതാണല്ലോ. അപ്പം അവരടക്ക് ഉള്ള വികാര വിചാരങ്ങളെയെല്ലാം കുത്തിപ്പൊക്കി അവരിലടുത്ത് വിദ്വേഷം വളർത്തുന്ന തരത്തിലാണ് ഇവരുടെ എല്ലാം പോക്ക്. സമൂഹത്തെ ദുഷിപ്പിക്കുന്ന അവസ്ഥയിലേക്ക്, ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്ത നിലയിലേക്കുള്ള മാനസിക അവസ്ഥയിലേക്ക് ചില സീരിയലുകളിലും മാറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ അവർക്കെന്തേ വേണ്ട, അവർക്ക് പണി. ഇതെല്ലാം കലയുടെ പേരിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതിനെല്ലാം അറുതി വന്നു. സിനിമേനെയും സീരിയലിനെ, സീരിയലൊന്നും ഇപ്പോൾ ആരും സിനിമ ഒരു വഴിക്കായി. സീരിയലോ, സീരിയലും കാണാനൊന്നും ആർക്കും താല്പര്യമില്ല. കാരണം അതിനെക്കാട്ടി വേറെ സംഗതി ഇവിടെ ദിവസവും ലൈവായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതെല്ലാം മുക്കി പിടിച്ച ഓരോ സമയം ഓരോ റേറ്റിംഗ് കൂട്ടാനാണ് ഇതെല്ലാം പരിപാടികൾ. റേറ്റിംഗ് കൂട്ടണം. അപ്പോൾ ഇന്ന് പുതിയൊരു രൂപത്തിൽ കല ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ്. കാരണം നാളെ ചിലപ്പോൾ ആ നിലയിലേക്കും അത് വളരും. കാരണം എന്തുകൊണ്ടെന്നാൽ പണ്ടൊരു ബലാത്സംഗം ചിത്രീകരിക്കേണ്ടിക്ക് രണ്ടു പേർക്ക് ശമ്പളം കൊടുക്കണം. ആണിനും കൊടുക്കണം, പെണ്ണിനും കൊടുക്കണം. പിന്നെ കുറെ മെനക്കെട്ട് ചിത്രീകരിക്കുക, ഇത് അതൊന്നും വേണ്ട. വളരെ സുഖമായിട്ട് ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, പുതിയൊരു സീരിയൽ. അതാണ് പുതിയ കലാരൂപം നാളെ വരാൻ പോകുന്നത്. നമ്മളെ മുമ്പിൽ ചിലപ്പം വരും. ഇപ്പം വന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല, വരും. അതിനുള്ള വില്ലന്മാരും എല്ലാം ഇവിടെയുണ്ട്, സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുന്നവർ. ആകെ ചിലവൊന്നുമില്ല, ഒരു മുറിയിൽ, ഒരു എ സി മുറിയിൽ ഒരു സോഫ ഇട്ടിട്ട് ഒരാണിനെയോ പെണ്ണിനെയോ ഇരുത്തണം. എന്നിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കണം, ഇങ്ങനെയെല്ലാം പറയണം. അവളത് അവളോ അവളോ അത് പറയുകയും ചെയ്യും ആ സ്ക്രിപ്റ്റിൽ എഴുതിയ മാതിരി. കാരണം പണ്ട് ബലാത്സംഗം ചെയ്തതിൻ്റെ വേറൊരു ഉപയോഗം വായിക്കൊണ്ട് പറയുകയാണ് ഇന്ന് ഇന്നെല്ലാം സംഭവിച്ചിരിക്കുന്നു. ഇത്രയേ വേണ്ട സ്ക്രിപ്റ്റിൽ. അവൾ ചെയ്യുന്ന തെറ്റാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എങ്കിലും പറ്റും, പണ്ട് ബലാത്സംഗം ചെയ്ത് അഭിനയിച്ച നടന്മാരെല്ലാം കുറ്റക്കാരാണ് നിയമത്തിൻ്റെ. ആ കുറ്റമൊന്നുമല്ല, ഇതൊരു സീരിയൽ, പുതിയ സീരിയലാണ്. സീരിയലിൽ ഇങ്ങനെ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്ന മാതിരിയുള്ള ഓരോ എപ്പിസോഡായിട്ട് അങ്ങ് ഓരോ ദിവസം അവതരിപ്പിക്കണം. കോടതി പോയ ഞാൻ ഒരു സീരിയൽ അഭിനയിച്ചല്ലാതെ പുറത്തുള്ള ഒരു സംഭവമായിട്ട് ഇതിനൊരു ബന്ധവുമില്ല. ഞാൻ ഒരു എനിക്കൊരു ഒന്ന് പറയാൻ തന്നു, ഞാൻ വാങ്ങി, എൻ്റെ പൈസയും വാങ്ങിയിട്ട് ഞാൻ പോയി. ഇങ്ങനെയൊരു സെറ്റപ്പും നാളെ വരും. എഴുതുന്നാക്കും വലിയ പ്രശ്നമൊന്നുമില്ല. എഴുതുന്ന ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തതാണ്, അവതരിപ്പിക്കുന്നതിന്. പുതിയ സീരിയലാണ്, സംവിധായകർ, നമ്മളൊരു പുതിയ സംവിധാന പരിപാടിയാണ് ചാനലിലോട്ട്. ജനങ്ങൾക്ക് അതാണ് ഇഷ്ടം. അതുകൊണ്ട് അത്തരത്തിലുള്ള ഇന്നത്തെ കാലഘട്ടം അതായതുകൊണ്ട് അത്തരത്തിലുള്ള കുറേ സീരിയലുകൾ നമ്മൾ അഭിനയിപ്പിക്കുന്നു, ആൾക്കാരെ വിളിക്കുന്നു, സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്നു, അവതരിപ്പിക്കുന്നു, അവർക്ക് പൈസ കൊടുക്കുന്നു, നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നു. ഇത് മറ്റുള്ള ഇത് വേണമെങ്കിൽ നമ്മൾ അടിയിൽ എഴുതി കൊടുക്കാം. ഈ കഥയിൽ ഇപ്പം സിനിമയിലെല്ലാം മുകളിൽ എഴുതി കാണിക്കും. ഈ കഥയിലെ കഥക്കോ കഥാപാത്രങ്ങൾക്കോ സമൂഹമായിട്ട് ഒരു ബന്ധമില്ല, തീർന്നു. നിയമത്തിൻ്റെ ഒരു പരിപാടിയില്ല. നിയമം പിന്നെ തടസ്സമൊന്നുമില്ല. പിന്നെ പേര് പറയണമെന്നൊന്നുമില്ല. മറ്റേതിലാണെങ്കിൽ രണ്ടുപേരും വേണം, ആണും വേണം പെണ്ണും വേണം. ഇത് ബലാത്സംഗ സീനില്, ഇതിനൊന്നും ആവശ്യമില്ല, ഒരു കക്ഷി മതി. മറ്റേ കക്ഷിയിലെന്ന് പറഞ്ഞാൽ അതെവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയുന്ന കാര്യത്തിൽ പറഞ്ഞാൽ മതി. അത് മറ്റേ തമ്പാനൂരിൻ്റെ അടുത്ത് ഒരു 20 ഡിഗ്രി ചെരിവിലുള്ള ഒരു വാർപ്പുള്ള കെട്ടിടമാണെന്ന്, അല്ലെങ്കിൽ ഇന്നു നിറവുള്ള ഒരു കെട്ടിടമാണെന്ന് പറഞ്ഞാൽ ഒരു മാതിരി എല്ലാവരും ആ നിറം കാണും. അപ്പം കേസിലൊന്നും പറ്റിയ അങ്ങനെ എത്ര കെട്ടിടങ്ങൾ അടക്കിടക്കുന്നു. പിന്നെ സംവിധാനം, ഈ കേൾക്കുന്ന ജനങ്ങൾ, പിന്നെ അവരുടെ ബുദ്ധി, അവർക്ക് ഭയങ്കര ബുദ്ധിശക്തിയാണ്. ആ ബുദ്ധിശക്തിയാണ് ഉപയോഗിക്കുന്നത്. ആ തമ്പാനൂരിൽ ആരാണ് ഉള്ളത് ഇന്ന ഫീൽഡിലുള്ള, ആ അതപ്പം അതില്ല, ശരി, സംഗതി കഴിയും. നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ ആര് പറഞ്ഞിരിക്കുന്നു, എന്ത് പറഞ്ഞിരിക്കുന്നു, ഇനി പേര് തന്നെ പറഞ്ഞാൽ എന്താണ് കാര്യം, ഒരു കുഴപ്പമില്ല. കാരണം എന്താണ്,
പേര് പറയുമ്പോഴെന്നാൽ ആ പേരിൽ എത്ര പേരുണ്ടെന്ന് വാദിക്കാം. ഇപ്പം സാധാരണ നിലയിൽ ഒരാൾക്ക് പേര് പറഞ്ഞുകൊണ്ടാകില്ല. ഇപ്പം കോടതിയിലെല്ലാം നമ്മൾ എന്തൊക്കെ ഒരു പെറ്റീഷൻ എല്ലാം കൊടുക്കുമ്പോൾ പേര്, വയസ്സ്, അച്ഛൻ്റെ പേര്, അമ്മേൻ്റെ പേര് ഇതെല്ലാം വേണം. ഇനിയിപ്പം കുറച്ച് കാലം കഴിയുമ്പോൾ ആധാറും വേണ്ടി വരും, പേര് മാത്രം പോരാ, ആധാറിൻ്റെ നമ്പറും കൂടി ഉണ്ടെങ്കിലേ പേരാവുള്ളൂ, അതിൻ്റെ ഫിംഗർ പ്രിൻറ്റും വേണ്ടി വരും, അല്ലെങ്കിൽ രക്തത്തിൻ്റെ സാമ്പിൾ ഇന്ന് ഇത് അല്ലെങ്കിൽ ജനിതക ഘടനയല്ലേ ഇതിനകത്ത് വരേണ്ടി വരും. എങ്കിലേ നമ്മൾ നമ്മളാവുള്ളൂ, ഇല്ലെങ്കിൽ ഒന്ന് ഇത് അംഗീകരിക്കാം. നമ്മൾ നേരിട്ട് എന്തായാലും അംഗീകരിക്കില്ല. ആ തരത്തിലാണ് കാര്യങ്ങളൊക്കെ. അപ്പം പിന്നെ വെറും ഒരു പേര് പറഞ്ഞുകൊണ്ട് ഇപ്പം കൃഷ്ണനാണ് കുത്തിക്കൊന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു സീരിയൽ ഇട്ട് കഴിഞ്ഞാൽ അത് എൻ്റെ ശ്രീകൃഷ്ണനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കോടതിയിൽ പോകാൻ പറ്റും. അങ്ങനെ കൃഷ്ണന്മാർ അത്രയുണ്ട്. അത്തരത്തിലല്ല അത് ഒന്ന് പോകും. അപ്പോൾ ഒരു ഇത്തരത്തിലേക്ക് അത് പിന്നെ അധികാരം പിടിച്ചെടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ ജ്യോതിഷത്തെ പറഞ്ഞ മാതിരി തന്നെ ഇത് സെപ്റ്റംബർ 9 വരെ ഇങ്ങനെയുള്ള പല കലാമൂല്യങ്ങളും രൂപപ്പെട്ടു വരാനുള്ള ഒരു സമയമാണ് ഇപ്പോൾ എന്ന് പറഞ്ഞേ ഉള്ളൂ. പലതരം രൂപത്തിൽ ഈ കലകൾ പുറത്തേക്ക് വരും. കാരണം പണത്തിൻ്റെ കൈമല് പൊറ്റുപോയി. പക്ഷേ നമ്മളൊന്ന് ആലോചിക്കേണ്ടത് ശനിയാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത്. ശനി പരീക്ഷിച്ചിട്ട് ഒരു ശനി നീതിമാനാണ്. എല്ലാത്തിനെയും ഉള്ള സമൂഹത്തിലുള്ള അന്നേരത്തെ അധർമ്മങ്ങളിൽ തച്ചുടച്ചിട്ടേ ശനി പുതിയൊരവസ്ഥയിലേക്ക് ഇതിൽ നിന്നും ലോകത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു അവസാനഘട്ടം ഇന്ന് ദുഷിച്ചു കിടക്കുന്ന പണത്തിൻ്റെ പിടിയിൽ അമർന്ന് കിടക്കുന്ന ഒരു സമൂഹത്തെ മോചിപ്പിക്കാനുള്ളൊരു പ്രവർത്തനമായിട്ട് നമ്മൾ ഇതിനെ കണ്ടാൽ മതി. ഇതിൽ നിന്ന് മോചനമുണ്ടാകും, സംശയമൊന്നുമില്ല. ഇനി ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരണം. എങ്ങനെ വരണം? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു 10 to 20 വയസ്സുള്ള പെൺകുട്ടീൻ്റെ ഭർത്താവായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വല്ല വയസ്സന്മാരെയും പിടിച്ചിടേണ്ട വല്ല ഗതികേട് ഈ കേരളത്തിലെ കലാസമൂഹത്തിനുണ്ടോ? കലാകാരന്മാർ തമ്മിൽ ഇപ്പോൾ അതിൻ്റെ അകത്തുള്ളവർ തന്നെയാണ് മത്സരങ്ങൾ നടക്കുന്നത്. നമുക്കറിയാലോ തിലകൻ എത്ര നല്ല കലാകാരനാണ്, എടുത്ത് ദൂരെ കളഞ്ഞു. കാരണം തിലകൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ളവരെ ഒരാളെ തള്ളിയാലേ മറ്റേയാൾക്ക് കുറച്ചു കാലം കൂടി അഭിനയിക്കാൻ പറ്റൂ. ഒരാൾ ഒരു ഒരേമാതിരി രണ്ട് റോൾ എടുക്കുന്ന രണ്ട് വ്യക്തികളുടെ ഒരാൾ മറ്റേ അഭിനേതായിട്ട് പാരുകയെന്നാണ്. സമൂഹത്തിന് വേണ്ടിയോ കലക്ക് വേണ്ടിയോ അല്ല, അല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയോ. പുതിയ ആൾക്കാർക്ക് കയറി വരാൻ വളരെയധികം പ്രതിബന്ധങ്ങൾ, വരുന്നവരെ എങ്ങനെയെങ്കിലും ഓടിക്കാനുള്ള പരിപാടികൾ വരെ നടക്കും. കാരണം വരുന്നവരെ പഴയുള്ള ആൾക്കാർക്ക് തടസ്സമാണ്. അപ്പോൾ ഇതിനെല്ലാം ഇടപെടാനുള്ള കഴിവ് ആർക്കേ ഉള്ളൂ? ഗവൺമെൻറ്റിന് മാത്രമേ ഉള്ളൂ. കാരണം ഗവൺമെൻറ് വിചാരിച്ചാൽ ഇതെല്ലാം മാറ്റാവുന്നതേ ഉള്ളൂ. കാരണം ഗവൺമെൻറ് പോലും തിയേറ്റർ നടത്തുന്നുണ്ട്. പിന്നെ എന്തെന്നാ ഒരു സിനിമാ വേദി ഉണ്ടാക്കി കൊടുക്കുവാൻ കലാകാരന്മാർക്ക്, എത്രയോ കഴിവുള്ള കലാകാരന്മാരുണ്ട്. പണത്തിൽ വീട് കിടക്കുന്നവരെ ഒന്നും വെച്ച് അഭിനയിപ്പിക്കേണ്ടതോ സംവിധാനം നടത്തേണ്ടതോ ഒന്നും ആവശ്യമൊന്നും ഇവിടെ ഇല്ല. നല്ല പണ കഴിവുള്ള കലാകാരന്മാരെ നാട്ടിലുണ്ട്. അവർക്ക് വഴിവരെ ഉയർന്നു വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. പണ്ട് KPSC പോലെയുള്ള നാടക ഇതെല്ലാം ഉണ്ടായിരുന്നു. അവരെല്ലാം അവരുടെ കഴിവ് കൊണ്ടാണ് വളർന്നിരിക്കുന്നത്. പക്ഷേ പണമാണ് ഇതിനെ കീഴടക്കി. ആ പിണത്തെ കീഴടക്കുന്നതിന് പകരം ഗവൺമെൻറ് വിചാരിച്ചു കഴിഞ്ഞാൽ സൊസൈറ്റികളിലൂടെ ഇതിനെ ഉയർത്തിയെടുക്കാൻ പറ്റും. എത്ര നല്ലവണ്ണം നടക്കുന്ന സൊസൈറ്റികളുണ്ട്, കലാകാരന്മാരുടെ സൊസൈറ്റികളിൽ രൂപീകരിച്ചിട്ട് അവരിലൂടെ എഴുതി അവർ അതിലൂടെ നല്ല കലാകാരന്മാരെ വളർത്തിക്കൊണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഓരോ ദേശത്തിലും വേണമെങ്കിൽ ഇതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് കലകളെ പ്രോത്സാഹിപ്പിക്കാം. പുതിയ കലാകാരന്മാരെ ഡെവലപ്പ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാം. ഇതിനെ സഹായകരമായിട്ട് പഴയ കലാകാരന്മാരതിന് തയ്യാറായി വരികയും ചെയ്യും. പണ്ട് കാലത്തുള്ള കലാകാരന്മാരെല്ലാം ഇപ്പം റിട്ടയറായിട്ടെല്ലാം വീട്ടിലിരിക്കുന്നവരുണ്ടല്ലോ, അവരും എല്ലാം സഹകരിക്കാൻ തയ്യാറാകും. അവരെയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇപ്പം സൊസൈറ്റികളെല്ലാം സ്വതന്ത്രമായിട്ട് തന്നെയാണ് പറ്റുന്നത്. പക്ഷേ രാഷ്ട്രീയക്കാരുടെ കയ്യിലായിരിക്കും അത്. പിന്നെ ആർക്കും ആകാലോ. അവിടെയുള്ള ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്. നാളെ ജനത്തോട് ഉത്തരം പറയേണ്ടി വരും. അപ്പം അതിനൊരു സോഷ്യൽ ഓഡിറ്റിങ്ങും എല്ലാം വരുത്താം. പക്ഷെ ഇതിന് പിന്നെ ഒന്നുമില്ല.
പണമുള്ളവൻ കാട്ടിക്കൂട്ടുന്നത് കണ്ടുകൊണ്ടിരിക്കുക. ഭൂരിപക്ഷം ജനങ്ങളിൽ അവരെന്താണോ കാട്ടിക്കൂട്ടുന്നത്, അതിനെ കയ്യടിച്ച് അതിനെ ഫാൻ ഉണ്ടാക്കി, ഫാനും എ സി എല്ലാം ഉണ്ടാക്കി, ഇന്ന ഫാന് ഇന്ന എ സി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കുറേ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അന്ധമായി അവരെ പിന്തുടരുക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റിയെടുത്തിരിക്കുകയാണ്. അതിൽ നിന്ന് മോചനം ലഭിക്കണ്ടെങ്കിൽ ഇത്തരം സൊസൈറ്റികൾ വരണം. ആ സൊസൈറ്റികളിൽ ജനത്തിൻ്റെ പിന്തുണ, ജനം എന്ന് പറയുമ്പോൾ ആ സൊസൈറ്റിയിൽ അംഗങ്ങളായിരിക്കുന്നവർക്ക് കലാകാരന്മാരായിരിക്കണം. അതിലുള്ള വാസനകൾ തെളിയിച്ചവരായിട്ട് അത് എടുത്തുകൊണ്ട് ഒരു ജനാധിപത്യ രീതിയിൽ ഓരോ ദേശത്തിലേക്ക് വരത്തക്കവണ്ണം പ്രോത്സാഹിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതിനുള്ള സപ്പോർട്ട്, ഫിനാൻഷ്യലായിട്ടുള്ള സപ്പോർട്ടുകളെല്ലാം കൊടുക്കാനുള്ള തയ്യാറായിട്ടുള്ള ആൾക്കാരും കാണും. അതിനെല്ലാം ഗവൺമെൻറ് വിചാരിച്ചാൽ കഴിയും. ഗവൺമെൻറ് സിനിമാ തിയേറ്റർ നടത്താൻ പറ്റുമെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റാതെയാണ്. അതിന് നേതൃത്വം വേണം. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ അതിലേ അതിന് പോരുത്, എങ്കിൽ രാഷ്ട്രീയക്കാർ കയറി തുടങ്ങാം. രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ട് അവരവരുടെ സൊസൈറ്റികൾ ഉണ്ടായി, ഏത് രാഷ്ട്രീയക്കാർക്കും അവരവരുടെ സൊസൈറ്റികൾ ഉണ്ടാക്കി ജനങ്ങളെ എടുത്ത് ഒരു മത്സര ബുദ്ധിയോടെ നടത്തിക്കഴിഞ്ഞാൽ കലാകാരന്മാരൊക്കെല്ലാം ഇവിടെ ഒരു ജോലിയുള്ള അവസരം കിട്ടും. ഇങ്ങനെ വല്ലവരുടെയും പണത്തിൻ്റെ പിന്നാലെ പോയി നടക്കേണ്ട ഗതികേടൊന്നും വരില്ല. പക്ഷേ ശനി നീതിമാനാണ്, ഇതടിച്ച് കലക്കുക തന്നെ ചെയ്യും. ഈ സെപ്റ്റംബർ 9 ഇതെല്ലാം ഒരു വരിക്കാവും. അതോടുകൂടി അതിൽ നിന്ന് ഒരു പുതിയ ഒരു കലാ സംസ്കാരം ഉടലെടുത്ത് വരുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് വെക്കാം. കാരണം നല്ലതിലേക്കാണ് കാലം മുന്നോട്ടേക്ക് പോകുന്നത്, കാലമൊന്നും പിന്നോട്ടേക്കല്ല പോകുന്നത്. ഇതെവിടെ നിന്ന് തുടങ്ങിയതാണെന്ന് നമ്മൾ ആലോചിക്കണം. ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാകുന്നതിനുള്ള കാലത്ത് നിന്ന് തുടങ്ങിയിരിക്കുകയാണ്. ഗ്രാജ്വലായിട്ട് അതിൻ്റെ മാക്സിമത്തിലാണ് ഇപ്പോൾ എത്തി കലങ്ങി നിൽക്കുന്നത്. സ്വാഭാവികമായും നാളെ ഇതിൽ നിന്നെല്ലാം ശനി ഇതിനെയെല്ലാം ഉടച്ചു കളഞ്ഞിട്ട് ഒരു പുതിയ സെറ്റപ്പ്, കലയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കലാ പ്രകടനങ്ങൾ പ്രകടമാക്കാൻ പറ്റുന്ന ഒരു വ്യവസ്ഥയിലേക്ക്, ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കേരളമെങ്കിലും മാറുമെന്ന് നമുക്ക് പറയാം.